പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് April 14 ഞായർ. പ്രധാന വാർത്തകൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന MP അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പ്രവാസി സമൂഹവും നാട്ടുകാരും വിവിധ സംഘടനകളും ചൊരുക്കൂട്ടിയ ദയാധനമായ 34 കോടി രൂപ നാളെ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറുമെന്ന് റഹീമിന്റെ ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുക കൈമാറിയാലും റഹീമിന്റെ മോചനത്തിനായി 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും. റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമ്മതപത്രം മരിച്ച കുട്ടിയുടെ കുടുംബം കോടതിക്കു കൈമാറിയാൽ ഇന്ത്യൻ എംബസി തുക അക്കൗണ്ടിലേക്ക് നൽകും. സമ്മതപത്രം സ്വീകരിച്ച് കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ വിധി ജയിൽ അധികൃതർക്ക് കൈമാറും. ഇതിനുശേഷമായിരിക്കും റഹീമിന്റെ മോചനമെന്ന് കേസിലെ നിയമോപദേഷ്ടാക്കളിൽ ഒരാളായ മുഹമ്മദ് നജാത്തി പറഞ്ഞു. അറബി ഭാഷ കൃത്യമായി അറിയാത്തതും സൗദിയിലെ നിയമരീതികളെക്കുറിച്ച് അറിയാത്തതുമാണ് അബ്ദുൽ റഹീമിന്റെ ശിക്ഷയിലേക്ക് നയിച്ചതെന്ന് മുഹമ്മദ് നജാത്തി പറഞ്ഞു. ഭാഷ അറിയാത്ത റഹീം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് മൊഴിപ്പകർപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ വൈകിട്ട് റഹീം മാതാവ് ഫാത്തിമയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ ഇസ്രായേൽ പോരുയുദ്ധത്തിലേക്ക് വഴിമാറിയതോടെ GCC രാജ്യങ്ങളുടെ വിമാന സർവീസ് താളം തെറ്റുമെന്ന് ആശങ്ക. UAEയിൽ നിന്ന് പറന്നുപൊങ്ങിയ വിമാനങ്ങൾ തിരിച്ചിറക്കി. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിട്ടുണ്ട്. മാത്രമല്ല സുരക്ഷ ഉറപ്പാക്കാൻ വിമാനത്താവളങ്ങളും ഇവർ അടച്ചുപൂട്ടിയിട്ടുണ്ട്. റദ്ദാക്കുകയും റൂട്ട് മാറ്റുകയും ചെയ്യുന്ന കൂട്ടത്തിൽ UAE എയർലൈനുകളും ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ ജോർദാൻ, ഇസ്രായേൽ, ലെബനൻ, ഇറാഖ് എന്നിവ താൽക്കാലികമായി വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, ഫ്ലൈ ദുബായ് എന്നിവ ചില വിമാനങ്ങൾ റദ്ദാക്കുകയും മറ്റുള്ളവ തിരിച്ചുവിടുകയും ചെയ്തു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിമാന സർവീസുള്ള രാജ്യമാണ് UAE. ഇവിടെ നിന്നുള്ള സർവീസുകൾ തകിടം മറിഞ്ഞാൽ ആഗോള വ്യോമഗതാഗതത്തെ ബാധിക്കും. യാത്രാ വിമാനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ സർവീസ് സാധ്യമാകൂ. അതിനിടെയാണ് ആശങ്ക പരത്തി ഡ്രോണുകളുടെ സുരക്ഷിതവും നിയന്ത്രിതവുമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനായി അബുദാബി പുതിയ നിയമം നടപ്പിലാക്കി. അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഭരണപരമായ ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. ഈ നയം അബുദാബിയിലെ ഡ്രോൺ പ്രവർത്തനങ്ങളുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ്, നിയന്ത്രണം, നിരീക്ഷണം എന്നിവയെ സംബന്ധിച്ചാണ്. ഡ്രോണുകളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും നടപടിക്രമങ്ങളും വിലയിരുത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും എമിറേറ്റിനെ ഡ്രോൺ വ്യവസായത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനും സ്മാർട്ട് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും നവീകരണത്തിനും ഇത് സഹായിക്കും. വിദേശി രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോഴും കാലഹരണപ്പെട്ട ഇഖാമ ഇലക്ട്രോണിക്കായി പുതുക്കാവുന്നതാണെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. രാജ്യത്തിന് പുറത്തുള്ളപ്പോൾ കാലഹരണപ്പെട്ട ഒരു വിദേശിയുടെ ഇഖാമ പുതുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരാളുടെ അന്വേഷണത്തിന് മറുപടിയായി ഉപഭോക്തൃ സേവന അക്കൗണ്ടിനെ കുറിച്ചുള്ള പാസ്പോർട്ട് സേവന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തിന് പുറത്തുള്ളവർക്ക് തൊഴിലുടമയ്ക്ക് ഇലക്ട്രോണിക്കായി താമസക്കാരുടെ ഐഡന്റിറ്റി പുതുക്കാൻ കഴിയും. അബ്ഷീർ അല്ലെങ്കിൽ മുഖീം പ്ലാറ്റ്ഫോമിലൂടെ സ്പോൺസർ സദാത് സേവനം വഴി ആവശ്യമായ ഫീസ് അടയ്ക്കണമെന്നും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. അറബ് മേഖലയിലെ നിലവിലുള്ള സംഭവവികാസങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ഗൗരവത്തിലും സൗദി അറേബ്യ ആശങ്ക പ്രകടിപ്പിച്ചു. എല്ലാ കക്ഷികളോടും പരമാവധി സംയമനം പാലിക്കാനും പ്രദേശത്തെയും ജനങ്ങളെയും യുദ്ധത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും സൗദി വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു. പ്രതിസന്ധി രൂക്ഷമായാൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സൗദി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത രാജ്യം ഊന്നിപ്പറഞ്ഞു. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി. ഇറാൻ 300-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തുടർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന.
ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപിച്ചത്. കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഒരു സൈനിക കേന്ദ്രത്തിന് ചെറിയ തോതിൽ നാശനഷ്ടമുണ്ടായി. IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു. ഇറാഖ്, ഇറാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്ന് 300-ലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചതായി ഇസ്രായേൽ പറയുന്നു. അവയിൽ ഭൂരിഭാഗവും തടഞ്ഞുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ജിദ്ദയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശി മരണപ്പെട്ടു. മലപ്പുറം കൂട്ടിലങ്ങാടി പള്ളിപ്പുറം സ്വദേശി ചേരിയിൽ നജ്മുദ്ദീൻ ആണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. പരേതനായ ചേരിയിൽ ബാപ്പുട്ടിയുടെ മകനാണ്. മഹിജർ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ട വിവരം അറിഞ്ഞത്. മയ്യത്ത് മഹിജർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിലാണ് ഉള്ളത്. നിയമ നടപടിക്രമങ്ങളുമായി ജിദ്ദ KMCC വെൽഫെയർ വിങ് കൂടെയുണ്ട്. മലയാളിക്ക് ഇന്ന് വിഷു. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്ന എന്നേ പൂത്തു. അത്രയേറെ ചൂടാണ് ഇക്കൊല്ലം. നേരം പുലരും മുന്നേ കണി കാണണം. അതിനായി ഓട്ടുരുളിയിൽ ഒരുക്കിയ സമൃദ്ധിയുടെ കാഴ്ച. കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയുമെല്ലാം അതിരാവിലെ മിഴു തുറക്കുന്നത് ഈ കാഴ്ചകളിലേക്കാണ്. നല്ല നാളെയിലേക്ക് ഐശ്വര്യത്തിന്റെ കണി കണ്ടുണർന്നു മലയാളികൾ. കുഞ്ഞു കൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം. പടക്കവും പൂത്തിരിയുമടക്കം ന്യൂജൻ ഐറ്റങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ വർണ്ണം വിടർത്തി. വിഷു അടിപൊളിയാക്കുകയാണ് മലയാളികളെല്ലാം. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള തൃശൂർ സ്വദേശി ആൻടെസ ജോസഫിന്റെ കുടുംബം. കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന് കമ്പനി അറിയിച്ചതായി ആൻടെസയുടെ കുടുംബം മനോരമ ഓൺലൈനിനോട് പറഞ്ഞു. എല്ലാവരും സുരക്ഷിതരാണ്. ആർക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം ലഭിക്കുന്നുണ്ട്. കപ്പലിലുള്ളവർ അവരുടെ ജോലികൾ തുടരുന്നുണ്ട്. ഇറാനിലെ ഒരു തുറമുഖത്താണ് കപ്പൽ. ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചതായി ആൻടെസയുടെ കുടുംബം പറഞ്ഞു. ഇറാന്റെ പിടിയിലുള്ള കപ്പലിൽ 4 മലയാളികളാണ് ഉള്ളത്. തൃശൂർ സ്വദേശിയായ ആൻടെസ ജോസഫ്, കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ശ്യാംനാഥ്, തേലമ്പറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി PV ധനേഷ് എന്നിവരാണ് മലയാളികൾ. ഇവരുൾപ്പെടെ 17 പേരാണ് ഇന്ത്യക്കാർ. കപ്പലിലാകെ 25 ജീവനക്കാരാണ് ഉള്ളത്. ഇതോടുകൂടി വാർത്തകളുടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി. നമസ്കാരം.